അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയമാണ് സിഹ്ർ, കണ്ണേർ തട്ടാതിരിക്കാൻ ദിവസവും പതിവാക്കേണ്ടത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. സിഹറും കണ്ണേറും നാം പേടിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ കച്ചവടത്തിലോ നമ്മുടെ കൃഷിയിലോ സിഹറോ കണ്ണേറോ ബാധിച്ചാൽ വലിയ പ്രയാസപ്പെടേണ്ടി വരും. റബ്ബ് സുബ്ഹാനഹു വതാല എല്ലാവിധ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വീട്ടിലോ ഭാര്യ മക്കളിലോ കുടുംബത്തിലോ മാതാപിതാക്കളിലോ ജ്യേഷ്ഠാനുജന്മാരിലോ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലോ നമ്മുടെ കച്ചവടത്തിലോ ബിസിനസ്സിലോ കൃഷിയിലോ തോട്ടങ്ങളിലോ വാഹനങ്ങളിലോ സിഹറോ കണ്ണേറോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് എല്ലാം അല്ലാഹു ബാത്തിലാക്കി തരട്ടെ. ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ മുഅവ്വിദത്തൈനി ഫിസ്സബാഇ വൽ മസാഇ തലാസ മറാത്തി, ഒരാള് രാവിലെയും വൈകുന്നേരവും, രാവിലെ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുബ്ഹിന്റെ ശേഷം, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന്റെ ശേഷം, സൂറത്തുൽ മുഅവ്വിദത്തൈനി കാവൽ ചോദിക്കുന്ന രണ്ട് സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, രണ്ടാമത്തെ സൂറത്ത് മറ്റൊരു സൂറത്ത് സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ രണ്ട് സൂറത്തുകൾ രാവിലെയും വൈകുന്നേരവും ഒരാള് സലാസ മറാത്തിൽ വെറും മൂന്ന് വട്ടം ഓതിയാൽ തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവനെ രക്ഷപ്പെടും. അവൻ ഭയപ്പെടുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ടെൻഷനുകളുണ്ടോ, അതിൽ നിന്നെല്ലാം അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന സമയം നമുക്ക് ഒരുപാട് ടെൻഷനുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ച് എത്തുന്നത് വരെ എന്തെല്ലാം അവനെ ഭയപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടോ, സിഹർ, കണ്ണീർ, ഷെയ്ത്വാനിയത്ത്, റുഹാനിയത്ത്, അപകടങ്ങളിൽ നിന്നെല്ലാം വലിയ സുരക്ഷ നൽകുന്ന, സേഫ്റ്റി നൽകുന്ന, ഇസ്മത്ത് നൽകുന്ന, ഹിഫ്ദ് നൽകുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ മുഅവ്വിദത്തൈ. രാവിലെ മൂന്ന് വട്ടം, വൈകുന്നേരം മൂന്ന് വട്ടം ഒരാൾ ഓതിയാൽ സിഹറോ കണ്ണീറോ ഒന്നും തട്ടൂല. മഹാനായ തുർമിദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, വഅസ്നഹുൽ ബൈഹഖി, ബൈഹഖി ഇമാം ഹദീസിനെ ഹസനാക്കിയിട്ടുണ്ട്. വഗൈറഹുമ, അനേകം പണ്ഡിതന്മാർ ഹദീസിൽ ഹസനാക്കി. വഅസ്നഹുൽ ബൈഹഖി വഗൈറഹുമ അന്നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, മഹാനായ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹാണ് റാവി, മഹാനവരുകളെ തൊട്ടാണ് റിപ്പോർട്ട്. ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നകൾ ആയിരുന്നു, യതഅബ്ദു മിൻ ഐനിൽ ജാനി വമിൻ ഐനിൽ ഇൻസി, ജിന്നിന്റെ കണ്ണിൽ നിന്നും ജിന്നിന്റെ കണ്ണേറിൽ നിന്നും, ഒമിൻ ഐനിൽ ഇൻസി മനുഷ്യന്മാരുടെ കണ്ണേറിൽ നിന്നും കാവൽ ചോദിക്കുമായിരുന്നു. ഫലമാനദലത്ത് സൂറത്തുൽ മുഅവ്വിദത്തൈനി, മുഅവ്വിദത്തൈനി എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അഖദ ബിഹിമ, അത് റസൂലുള്ളാഹി ഓതാൻ തുടങ്ങി, പതിവാക്കാൻ തുടങ്ങി. തറക്ക മാസിയാഹും, അതുവരെ റസൂലുള്ളാഹി ചൊല്ലിയിരുന്നതെല്ലാം ഒഴിവാക്കി സൂറത്തുൽ മുഅവ്വിദത്തൈനി ഇറങ്ങിയപ്പോൾ അത് പതിവാക്കാൻ തുടങ്ങി. ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക്
ജിന്നിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ണേറോ മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് കണ്ണേറ്, അതേപോലെ തന്നെ സിഹ്ർ, അതൊന്നും ബാധിക്കൂല. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ, പ്രയാസം വന്നാൽ, നഫഥ അലാ നഫ്സി ബിൽ മുഅവ്വിദതൈനി, സൂറത്തുൽ മുഅവ്വിദതൈനി, സൂറത്തുൽ ഫലഖ്, നാസ് ഓതി, വമസഅനു ബിയദിഹി, രണ്ട് കൈയുള്ളത് ഓതി ഊതി ആ രണ്ട് കൈയും ശരീരം മുഴുവനും തടവുമായിരുന്നു. കാന ഇദാ അവാ ഇലാ ഫിറാശി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരിപ്പിലേക്ക് കിടക്കാൻ രാത്രി ഉറങ്ങാൻ എത്തിയാൽ, കുല്ലലൈലത്തിൻ എല്ലാ രാത്രിയിലും, ജമഅ കഫീഹി, രണ്ട് കൈയും റസൂലുള്ളാഹി ഒരുമിച്ചു കൂട്ടി, സുമ്മ നഫസ ഫീഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഊതുമായിരുന്നു, ഫഖറ ഫീഹിമ, എന്നിട്ട് റസൂലുള്ളാഹി ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ്, വഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, വഖുൽ ഔദു ബിറബ്ബിന്നാസ്, ഈ മൂന്ന് സൂറത്തുകൾ ഊതി, രണ്ട് കൈയിൽ ഊതി, സുമ്മ യംസഹു ബിഹിമ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവുമായിരുന്നു, മസ്തതഅ മിൻ ജസദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ കൈ എവിടെയെല്ലാം എത്തും അതുവരെ റസൂലുള്ള രണ്ട് കൈ കൊണ്ട് തടവുമായിരുന്നു. എബദോ ബിഹിമ അലാ റസ്ഹി, തലഭാഗത്ത് ആദ്യം തലയിൽ നിന്ന് റസൂൽ തുടങ്ങുന്നത്, വജുഹു അതുപോലെ തന്നെ മുഖത്തിൽ നിന്ന് തുടങ്ങും, ഒമാ ഒമാ അഖ്ബല മിൻ ജസദി, ശരീരത്തിന്റെ മുൻവശം അതുപോലെ തന്നെ ശരീരത്തിന്റെ ബാക്ക് സൈഡ് പിൻവശം, ഇങ്ങനെ ദാരിക തലാസ മറാത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വട്ടം ഇങ്ങനെ ചെയ്യുമായിരുന്നു. മൂന്ന് വട്ടം ഓരോ പ്രാവശ്യം റസൂലുള്ളാഹു രണ്ട് കൈയിൽ ഊതി, തല മുതൽക്ക് കാല് വരെ റസൂലുള്ളാഹി രണ്ട് കൈ കൊണ്ട് തടവുമായിരുന്നു. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി ചെയ്യുമായിരുന്നു. അത്രയും സിഹ്റിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാവിധ ഷർറുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ മുഅവ്വിദതൈൻ. സൂറത്തുൽ മുഅവ്വിദതൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നുൽ അയ്സം എന്ന മജൂസി സിഹ്ര ചെയ്തപ്പോൾ ഈ സൂറത്താണ് ഇറക്കിയത്. 11 കെട്ടുകളാണ്, 11 കെട്ടുകളിലൂടെയാണ് സിഹ്ര ചെയ്തത്. ഈ സൂറത്തുകൾ, ഈ രണ്ട് സൂറത്തുകളിൽ 11 ആയത്തുകളാണ്, 11 ആയത്തുകളുണ്ട്. ഓരോ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാം ഓതി കൊടുത്തപ്പോൾ ഓരോ കെട്ടുകളും അയിഞ്ഞുപോയി, സിഹ്റിന്റെ ഓരോ കെട്ടുകളും അയിഞ്ഞുപോയി. ഹദീസുകളിൽ കാണാം. അപ്പൊ ഈ സൂറത്ത് പതിവാക്കുക, രാവിലെ മൂന്ന് വട്ടവും വൈകുന്നേരം മൂന്ന് വട്ടവും പതിവാക്കുക. എല്ലാവിധ സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, ഷെയ്ത്വാനി തുർഹാനി, സർവ്വവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഷർറുകളിൽ നിന്ന് അല്ലാഹു വലിയ ഇസ്മത്ത് കാവൽ നമുക്ക് നൽകും. സുബ്ഹാന തആല സിഹറിൽ നിന്നും, കണ്ണേറിൽ നിന്ന്, ഷെയ്ത്വാനി തുർഹാനി പോലെയുള്ള സർവ്വ ബുദ്ധിമുട്ടുകളിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ശരീരത്തിലോ, നമ്മുടെ കുടുംബത്തിലോ, ഭാര്യ മക്കളിലോ, മാതാപിതാക്കളിലോ, ജ്യേഷ്ഠാനുജന്മാരിലോ, നമ്മുടെ വീടുകളിലോ, കച്ചവടങ്ങളിലോ, ബിസിനസ്സുകളിലോ, തോട്ടങ്ങളിലോ, വാഹനങ്ങളിലോ സിഹ്റോ കണ്ണീറോ ഷെയ്ത്താനിത്തുണ്ടെങ്കിൽ സർവവും അല്ലാഹു ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് ബാത്തിലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.